നമസ്കാരം നൈജീരിയയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്തീയ വിശ്വാസികളായ കുറേ പേർ അവർ വളരെ ശാന്തരായി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ നിരായുധരാണ് നിഷ്കളങ്കരാണ് അപ്പോൾ ആ പള്ളിയിൽ വലിയ ഒരു സ്ഫോടനം നടക്കുന്നു അൻപതോളം പേർ ആ സ്ഥലത്ത് വെച്ചും വേറെ കുറേ പേർ ചികിത്സക്കിടെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്ന വഴിയും കൊല്ലപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആരായിരിക്കും ആ കൃത്യം ചെയ്തത് എന്ന് ഞാൻ പറയാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും മഹത്തരമെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകം പറഞ്ഞതാണ് അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യമെന്ന് വിശ്വസിക്കുന്ന അത് മാത്രം വിശ്വസിക്കുന്ന കുറച്ച് പേരാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാവരും എന്ന് പറയുന്നില്ല അപ്പോൾ എന്തിനാണ് ഈ ക്രിസ്ത്യൻ വിശ്വാസികളെ അവരുടെ പള്ളിക്കകത്ത് തന്നെ വെച്ച് വധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഞങ്ങളുടെ മതത്തിൻ്റെ കീഴിൽ വരണം എന്ന ആശയവുമായിട്ട് നടക്കുന്നവരാണ് ഇവരെല്ലാ രാജ്യത്തും ഉണ്ട് ഇങ്ങനെ ഏറ്റക്കുറിച്ചിലൂടെ എല്ലാ രാജ്യത്തുമുണ്ട് ചില രാജ്യങ്ങളിൽ കൂടുതൽ ആളുകളുണ്ട് ചില രാജ്യങ്ങളിൽ കുറച്ച് പേരുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുമുണ്ട് ഇതേപോലൊരു വാർത്ത നമ്മുടെ കേരളത്തിന് അടുത്ത് കിടക്കുന്ന മറ്റൊരു അയൽ രാജ്യത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് നമ്മളത് ടി വിയിലൂടെ ഈ സ്ഫോടനം കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടതുമാണ് ശ്രീലങ്കയിലെ ഒരു ലത്തീൻ കാത്രിക് പള്ളിയിലായിരുന്നു അന്ന് ആ സ്ഫോടനം നടന്നത് ഇരുന്നൂറിന് മുകളിൽ ആളുകൾ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി അത് ചെയ്തവരുടെ ആശയം ഇതുതന്നെയായിരുന്നു ലോകം മുഴുവൻ ഞങ്ങളുടെ മതത്തിൻ്റെ കീഴിൽ വരിക ഞങ്ങളുടെ ദൈവത്തിൻ്റെ കീഴിൽ വരിക ഞങ്ങളുടെ പ്രവാചകനെ അനുസരിക്കുക അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിരായുധരായിട്ടുള്ള ആളുകളുടെ ഇങ്ങനെ ബോംബ് പൊട്ടിച്ച് അവരെ കൊലപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് ഇതെല്ലാം മതഭ്രാന്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ് തീർച്ചയായിട്ടും കണ്ണില്ലാത്ത മൂക്കില്ലാത്ത മതഭ്രാന്ത് തന്നെയാണിത് തങ്ങളാണ് ശരി തങ്ങളുടെ ദൈവമാണ് ശരി തങ്ങൾ തങ്ങളുടെ പ്രവാചകനാണ് ശരി അല്ലെങ്കിൽ തങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇത്തരക്കാർ സൈഡിൽ ഇതിൻ്റെ മറ്റൊരു കൂട്ടർ വലിയ ഇരവാദം മുഴക്കുകയാണ് ഇവിടെ ഇപ്പം ചില ആളുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് ഏത് പ്രശ്നത്തിനും ഇപ്പോൾ അയൽ അയൽപക്കക്കാർ തമ്മിലുള്ള അതിർത്തി പ്രശ്നമാവട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിക്കുമ്പോഴുള്ള പ്രശ്നമാവട്ടെ മറ്റെന്തെങ്കിലും കാരണമാവട്ടെ മോഷണത്തിൻ്റെ ഇടയിലുള്ള കൊലപാതകമാവട്ടെ അല്ലെങ്കിൽ അടികൂടുമ്പോഴുള്ള കൊലപാതകമാവട്ടെ കൊല്ലപ്പെടുന്നത് മുസ്ലിം ആണെങ്കിൽ ഒരു കൂട്ടരാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കൂട്ടരാണെങ്കിൽ ഇതെല്ലാം മതത്തിൻ്റെ പേരിലേക്ക് ചാർത്തി ദാ ഞങ്ങളെ ഇങ്ങനെ കൊല്ലുന്നേ തല്ലുന്നേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കണക്കെടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട് മറുകൂട്ടർ അനങ്ങുന്നില്ല ഒരു ദിവസം ഇതേപോലെ കൊലപാതകം നടത്തുന്നവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറുഭാഗമായിരിക്കും കൂടുതൽ മറുവിഭാഗം കൂടി ഇതേപോലെ എടുത്തിട്ട് കൊടുത്താലുള്ള അവസ്ഥ എന്തെന്ന് നോക്കുക അത് ലോകത്തെ മൊത്തം കണക്കാണ് എടുക്കുന്നതെങ്കിലുള്ള അവസ്ഥ ഒന്ന് നോക്കുക ഇരവാദത്തിൻ്റെ ഓരോ തലങ്ങളിങ്ങനെ മാറി മാറി പരീക്ഷിച്ചു അവർ ഞങ്ങളുടെ ഇന്നാളെ കൊന്നില്ലേ ഞങ്ങളുടെ ഇന്നാളെ കൊന്നില്ലേ ഞങ്ങളെ ഇത്ര പേരെ കൊന്നില്ലേ എന്ന് മറുഭാവവും കൂടെ പറയാൻ തുടങ്ങിയാലോ ചീട്ട് കളിക്കുമ്പം അവർ തമ്മിൽ തർക്കമുണ്ടായി ഒരു കുത്തിക്കൊല നടന്നാലും ഇതെല്ലാം മതത്തിൻ്റെ പേരിൽ ചാർത്തപ്പെടുകയാണ് നമുക്കറിയാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മുഖ്യമന്ത്രിയായ സ്ഥാനമേറ്റ സമയത്താണ് അങ്ങ് ഹരിയാനയിൽ ട്രെയിനിൽ വെച്ചൊരു കൊല നടന്നു സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ വേറെ രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ബീഫിൻ്റെ പേരിലാണെന്നുള്ള രീതിയിൽ ട്രെയിനിൽ ട്രെയിനിലിരുന്നോണ്ടല്ലേ ബീഫിൻ്റെ കാര്യത്തിലുള്ള ചർച്ച ഇത് തർക്കം നടക്കുക പത്ത് ലക്ഷം രൂപ അവിടെ കൊണ്ടു കൊടുത്തു നമ്മുടെ മുഖ്യമന്ത്രി ഹരിയാനി കൊല്ലപ്പെട്ടവൻ്റെ വീട്ടിൽ പ്രീണനം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ഇന്ത്യ മഹാരാജ്യത്തെ നൂറോളം നൂറിന് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അത് പല മതത്തിലുള്ളവർ കാണും പല ജാതിയിലുള്ളവർ കാണും ഇതൊക്കെ എല്ലാത്തിനും ഇതിനെല്ലാം കൂടെ മതത്തിൻ്റെ നിറം കൽപ്പിച്ചു കൊടുക്കാൻ നോക്കിയാൽ അതിനെ നേരം കാണൂ എന്നാൽ നൈജീരിയയിൽ നടന്നത് ശ്രീലങ്കയിൽ നടന്നത് എല്ലാം കൃത്യമായി നൂറ് ശതമാനവും മതത്തിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ തന്നെയാണ് അതിനെ വിളിപ്പിക്കാൻ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ ഇത്ര പേര് കൊല്ലപ്പെട്ടില്ലേ അല്ലെങ്കിൽ ഇത്ര പേര് ത തമ്മിത്തല്ലിയപ്പം ഇന്നാൾ ഇന്നാളെ കൊന്നില്ലേ എന്നുള്ള കണക്കും കൊണ്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല അത് വേ ഇത് റേ ഒരു കാര്യം മനസ്സിലാക്കണം പഴയ പോലെ നിങ്ങളുടെ ഉടായ്പ് ഇരവാദമൊന്നും ചിലവാകുന്ന കാലത്തിലൂടെയല്ല ഇപ്പോൾ ലോകം കടന്നു പോകുന്നത് എന്ന് എല്ലാവരും ഓർത്താൻ നന്ന് വെബ്ഡസ് തത്തുമൈനൂസ്